യുകെയിൽ 200 ബ്രിട്ടീഷ് നഗരങ്ങളിൽ ഇന്ത്യൻ വകഭേദം പടർന്നു പിടിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഇംഗ്ലണ്ടിലെ NHS ജീവനക്കാരും കെയർ ജീവനക്കാരും അധിക ജോലി ഭാരത്താൽ വീർപ്പുമുട്ടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നതിനിടെ ബോട്ട് അപകടത്തിൽ മരിച്ച 15 മാസം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം ലഭിച്ചു. കാനഡയിൽ 4 മുസ്ലിം കുടുംബത്തെ ട്രക്ക് പിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഡൊമിനിക്കയിൽ ഏതാനും രേഖകൾ കരീബിയൻ കടലിലെറിഞ്ഞ് നശിപ്പിക്കുമ്പോഴാണ് രത്നവ്യാപാരി മെഹുൽ ചോക്സി അറസ്റ്റിലാകുന്നതെന്ന് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. യുകെയിൽ വീട് വില കുതിച്ചുയരുന്നു. മെയ് മാസത്തിൽ വില റെക്കോർഡ് ഉയരത്തിലെത്തി. ആഴ്ചയിൽ 5 ദിവസം ജോലി എന്നതിന് 2 വർഷം കാത്തിരിക്കേണ്ടി വരും. കോവിഡ് വാക്സിൻ ലഭ്യമാകാത്ത ഇംഗ്ലണ്ടിലെ 25 29 ഇടയിൽ പ്രായമുള്ള എല്ലാ മുതിർന്നവർക്കും ചൊവ്വാഴ്ച മുതൽ ആദ്യ ഡോസ് ബുക്ക് ചെയ്യാം. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വാക്സിൻ എടുത്ത സഞ്ചാരികൾക്ക് സ്വാഗതമേകി സ്പെയിൻ. അൽഷിമേഴ്സ് രോഗത്തിനുള്ള പുതിയ ചികിത്സ കണ്ടെത്തി. ഗൂഗിളിന് പിഴ വിധിച്ച് ഫ്രാൻസ്. പദവി ഒഴിയാനൊരുങ്ങി ആമസോൺ സിഇഒ. കെ സുധാകരനെ KPCC പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പിന്മാറാൻ സ്ഥാനാർത്ഥിക്ക് കൈക്കൂലി നൽകിയ കെ സുരേന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ബെദിയെടുക്ക പോലീസ്. സൌജന്യമായി വാക്സിൻ നൽകുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശം കേന്ദ്രം പുറത്തിറക്കി. സ്വിറ്റ്സർലൻഡ് താരം ഷെർദൻ ഷക്കീരി ലിവർപൂൾ വിട്ടേക്കും.